അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏവർക്കും ആർട്ട് കിൽത്താനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എഴുതുന്നത് ഖത്ത് സുലുസിലുള്ള രണ്ട് തരം സീനുകളാണ്, സീന മുസന്നന് അതേപോലെ മുർസല്. ആദ്യമായിട്ട് മുസന്നനാണ് എഴുതുന്നത്. ഏകദേശം 80 ഡിഗ്രി ചെരിവോടുകൂടിയാണ് അതിൻ്റെ ആദ്യത്തെ സ്ട്രോക്ക് എഴുതേണ്ടത്. കൃത്യമായി കലം വളഞ്ഞ് വരുന്ന രീതിയിലാണ് കൊണ്ടുവരേണ്ടത്. ആ ഒരു വളവ് വളഞ്ഞ രീതിയിൽ അല്പതുക്കെ കൊണ്ടുവരണം. അതിൻ്റെ ആ സ്ട്രോക്കിൻ്റെ വലിപ്പം ഏകദേശം 1 വലിപ്പമാണ്. 2 സ്ട്രോക്ക് കലം 1 സ്ട്രോക്കിൽ വെച്ചുകൊണ്ട് പതുക്കെ മുകളിലേക്ക് ഉയർത്തുന്ന രീതിയിലാണ് 2 സ്ട്രോക്ക് വരയ്ക്കേണ്ടത്. അതങ്ങനെ വരച്ചതിന് ശേഷം 3 സ്ട്രോക്കാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അത് കൃത്യമായിട്ടും ഒരു പിന്നെ ഷാർപ്പാവാതെ വളഞ്ഞ രീതിയിലാണ് വരേണ്ടത്. രണ്ടാമത്തെ ആ ഒരു ഭാഗം 2 നീളമാണ് ഉള്ളത്. അതേപോലെ 1 ആ ഭാഗം 1 നീളമാണ് ഉള്ളത്. അതിൻ്റെ ഉൾഭാഗത്ത് 1 വിടവാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ 1 ആ ഭാഗം 2 ഒരൽപ്പം ഉയർന്നു നിൽക്കണം. ഇനി നമുക്ക് 4 സ്ട്രോക്ക്, അത് കൃത്യമായിട്ട് നമ്മൾ അറബിയിൽ 1 രീതിയിലാണ്, പിന്നെ ഏകദേശം 2.5 വലിപ്പത്തിലാണ് നമ്മൾ ഇടേണ്ടത്. കൃത്യമായിട്ടും കലം ചരിച്ചു കൊണ്ട് അവസാനിപ്പിക്കണം. ആ ഒരു ഭാഗത്ത് ഏകദേശം 1 നീളമാണ് ഉണ്ടാവേണ്ടത്. അടുത്തത് നമ്മൾ കലം ഈ സ്ട്രോക്കിൽ വെച്ചുകൊണ്ട് 3 ആദ്യം ഇറക്കം, എന്നിട്ട് അതിൻ്റെ ഒരു സമതലമായ ഭാഗം, എന്നിട്ട് കയറ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഭാഗം ഏകദേശം നൂൻ എഴുതുന്ന രീതിയാണ് ഈ ഒരു ഭാഗത്തിനുള്ളത്. അതിൻ്റെ താഴ്ച ഏകദേശം 2 താഴ്ചയാണ് ഉണ്ടാവുക. 1 അളവിൽ താഴ്ന്നിട്ടാണ് അവസാനത്തെ ഭാഗം നിൽക്കേണ്ടത്. അതേപോലെ അതിൻ്റെ ഉൾഭാഗത്ത് ഏകദേശം 5 വിടവാണ് ഉണ്ടാവേണ്ടത്. അതിൻ്റെ താഴ്ച ഉൾഭാഗത്തിലുള്ള താഴ്ച 1.5 താഴ്ച. ഈ ഒരു രീതിയിലുള്ള സീനിനാണ് സീന് മുസന്നൻ അതേപോലെ മുഹക്കക് എന്നൊക്കെ പറയപ്പെടുന്നത്. ഇതാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന സീന്. അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഭാഗം പിന്നെ 2 ആ ഒരു ഭാഗത്തിൽ നിന്ന് ഒരല്പം ഉയർന്നു നിൽക്കണം. അതേപോലെ 3 ഭാഗം 2 ഭാഗത്തിൽ നിന്നും ഒരല്പം താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാവേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് സീന് മുർസൽ അഥവാ മുഅല്ലഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന സീനാണ് എഴുതാനുള്ളത്. ഇതിൻ്റെ ആദ്യ സ്ട്രോക്ക് 3 നമ്മൾ എഴുതുന്നത്. ആദ്യം നേരെ താഴോട്ടുള്ള ഇറക്കം, അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തിലുള്ള ആ ഒരു കുഴിഞ്ഞ ഭാഗം, എന്നിട്ട് കയറുന്ന ഭാഗം.
ആ ഒരു ഭാഗത്തിൽ നിന്ന് പതുക്കെ നമ്മൾ താഴോട്ട് ഏകദേശം ഒരു രണ്ട് നുക്കുത്തയുടെ താഴ്ചയിലേക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുവരണം. അതിൻ്റെ ചെരിവ് ഒരു നുക്കുത്തയുടെ ചെരിവാണ്. അതുപോലെ അതിൻ്റെ ഉൾഭാഗം ആദ്യത്തിൽ ഒരു നുക്കുത്തയും രണ്ടാമത്തതിൽ രണ്ട് നുക്കുത്തയുടെ ദൂരത്തിലായിട്ട് നിൽക്കും. നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെയാണ് ഈ ഒരു ഭാഗവും വരയ്ക്കേണ്ടത്. നേരത്തെ മുസന്നനായ സീനിൽ വരച്ച പോലെ തന്നെയാണ് ഈ സീനിലും അഥവാ മുർസല സീനിലും വരയ്ക്കേണ്ടത്. ഇനി ആ ഒരു ഭാഗം ഏകദേശം രണ്ട് നുക്കുത്തയുടെ താഴ്ചയിലാണ് ഉണ്ടാവേണ്ടത്. അത് മൊത്തത്തിൽ ഏകദേശം 9 മുതൽ 12 വരെ നുക്കുത്തയുടെ നീളത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 നുക്കുത്തയുടെ വലിപ്പത്തിലാണ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ ആ ഒരു ഭാഗം ഏകദേശം ഒരു നുക്കുത്തയുടെ വലിപ്പത്തിലാണ് ഉള്ളത്. കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു നുക്കുത്തയുടെ വലിപ്പത്തിലാണുള്ളത്. അതുപോലെ ആ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് വളഞ്ഞ രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഷാർപ്പായിട്ട് അങ്ങനെ വരയ്ക്കാൻ പാടില്ല. കൂടുതലാളും അങ്ങനെ വരയ്ക്കാറുണ്ട്, അത് ശരിക്കും തെറ്റാണ്. വളഞ്ഞ രീതിയിൽ തന്നെ വരണം. കൃത്യമായിട്ട് ആ ഒരു രീതിയിലാണ് വരേണ്ടത്. ആ ഒരു ഭാഗവും ശ്രദ്ധിക്കണം. നമ്മൾ അറബിയിൽ ഒന്നിടുന്ന രീതിയിൽ ഏകദേശം 2.5 നുക്കുത്തയുടെ നീളത്തിലാണ് ആ ഒരു സ്ട്രോക്ക് നമ്മൾ ഇടേണ്ടത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുസന്നന്, മുർസൽ എന്നീ സീനുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അത് ഷീനാക്കണമെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് 3 കുത്തുകൾ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അതേപോലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തിട്ടുണ്ട്, അതിലും ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.